കാൽപന്ത് കളിയിലെ ഇന്ദ്രജാലക്കാരൻ ലയണൽ മെസ്സിയുടെ ഐതിഹാസിക ഫുട്ബോൾ കരിയറിന് ലോക കിരീടത്തിന്റെ തിളക്കമേകി അർജന്റീന. മെസ്സിക്കൊരു വിശ്വകിരീടം എന്ന സ്വപ്നത്തിന് ഖത്തറിലെ ലുസൈൽ സ്റ്റേഡിയത്തിൽ സാക്ഷാത്കാരം. ഓരോ ഇഞ്ചിലും ആവേശം നുരഞ്ഞു പൊന്തിയ കലാശ പോരാട്ടത്തിൽ നിലവിലെ ചാമ്പ്യന്മാരായ ഫ്രാൻസിനെ പെനാൽറ്റി ഷൂട്ടൗട്ടിൽ വീഴ്ത്തിയാണ് ഖത്തർ ലോകകപ്പിൽ അർജന്റീന കിരീടം തൊട്ടത്. ഷൂട്ടൌട്ടിൽ 4-2 അർജന്റീന ഫ്രാൻസിനെ വീഴ്ത്തിയത്. നിശ്ചിത സമയത്ത് ഇരു ടീമുകളും 2 ഗോൾ വീതമടിച്ചും എക്സ്ട്രാ ടൈമിൽ 3 ഗോളായും സമനില പാലിച്ചതോടെയാണ് വിജയികളെ കണ്ടെത്താൻ ഷൂട്ടൌട്ട് വേണ്ടി വന്നത്. ഫ്രാൻസിനായി കിലിയൻ എംബപ്പെ ഹാട്രിക് നേടി. 80, 81, 118 മിനിറ്റുകളിലായിരുന്നു എംബപ്പയുടെ ഗോൾ. അർജന്റീനയ്ക്കായി മെസ്സി ഇരട്ട ഗോൾ നേടി. 23 മിനിറ്റിലും 108 മിനിറ്റിലുമായിരുന്നു മെസ്സിയുടെ ഗോളുകൾ. ഒരു ഗോൾ ഏഞ്ചൽ ഡിമരിയയുടെ വകയാണ്. ഷൂട്ടൌട്ടിൽ അർജന്റീനയ്ക്കായി ക്യാപ്റ്റൻ ലയണൽ മെസ്സി, പൌലോ ഡിബാല, ലിയാൻഡ്രോ പരേദസ്, മോണ്ടിയാൽ എന്നിവർ ലക്ഷ്യം കണ്ടപ്പോൾ ഫ്രാൻസിനായി ലക്ഷ്യം കണ്ടത് കിലിയൻ എംബപ്പെ, കോളോ മുവാനി എന്നിവർ മാത്രം. ഫ്രഞ്ച് താരം കിങ്സ്ലി കോമന്റെ ഷോട്ട് അർജന്റീനൻ ഗോൾ കീപ്പർ എമിലിയാനോ മാർട്ടിനസ് തടഞ്ഞു. 3rd kick ഔറേലിയൻ ചൗമേനിയുടെ ഷോട്ട് പുറത്തു പോവുകയും ചെയ്തു. ഖത്തർ ലോകകപ്പിൽ അർജന്റീനയുടെ ഐതിഹാസിക കുതിപ്പിന് നെടുനായകത്വം വഹിച്ച് മെസ്സി ഗോൾഡൻ ബോൾ പുരസ്കാരവും നേടി. ഏറ്റവും കൂടുതൽ ഗോൾ നേടുന്ന താരത്തിനുള്ള ഗോൾഡൻ ബൂട്ട് ഫൈനലിൽ ഹാട്രിക് നേടിയ കിലിയൻ എംബപ്പെ സ്വന്തമാക്കി. ഫൈനലിൽ ഇരട്ട ഗോൾ നേടി മെസ്സി 7 ഗോളുകളുമായി ഗോൾ വേട്ടയിൽ 2nd സ്ഥാനക്കാരനായി. ഫൈനലിലും ഗോൾ നേടിയതോടെ ഒരേ ലോകകപ്പിൽ ഗ്രൂപ്പ് ഘട്ടത്തിലും പ്രീ ക്വാർട്ടറിലും ക്വാർട്ടർ ഫൈനലിലും സെമി ഫൈനലിലും ഫൈനലിലും ഗോൾ നേടുന്ന ആദ്യ താരമെന്ന അതുല്യ നേട്ടവും മെസ്സിക്ക് സ്വന്തം. അർജന്റീനൻ താരം എമിലിയാനോ മാർട്ടിനസിനാണ് ഗോൾഡൻ ഗ്ലൗ പുരസ്കാരം. കഴിഞ്ഞ വർഷം കോപ്പ അമേരിക്ക ട്രോഫി നേടി 28 വർഷത്തെ കിരീടമില്ലായ്മ അവസാനിപ്പിച്ച അർജന്റീന ഒരു വർഷത്തിനിപ്പുറം ലോകകപ്പ് വേദിയിൽ 36 വർഷം നീണ്ട കിരീട വരൾച്ചയ്ക്കും രാജകീയമായി വിരാമമിട്ടു. ലോകകപ്പിൽ അർജന്റീനയുടെ 3rd കിരീട നേട്ടമാണിത്. ഇതിനു മുൻപുള്ള കിരീടങ്ങൾ 1978 സ്വന്തം നാട്ടിലും 1986 മെക്സിക്കോയിലുമാണ്. ഖത്തറിലെ കിരീട വിജയത്തോടെ അർജന്റീനയ്ക്ക് സമ്മാനത്തുകയായി 347 കോടി രൂപ ലഭിക്കും.